ന്യൂസ് ടൈം തുടരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ പ്രതിക്ക് ജയിൽ വാർഡന്മാരുടെ മൂന്നാം മുറ. ക്രൂരമർദ്ദനമേറ്റ തോന്നക്കൽ സ്വദേശി സുനിലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. വാർഡന്മാർക്കെതിരെ പരാതി കൊടുക്കാനുള്ള നീക്കം പോലും ജയിൽ അധികൃതർ തടസ്സപ്പെടുത്തിയതായി സുനിൽ ആരോപിക്കുന്നു. ഒന്നര വർഷം മുമ്പാണ് ക്രിമിനൽ കേസിൽ പ്രതിയായ സുനിൽകുമാറിനെ മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ കഴിഞ്ഞ വർഷം ഡിസംബർ 30 ജയിൽ വാർഡന്മാർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് സുനിൽ പറയുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ടോർച്ചാണ് കയ്യിലിരിക്കുന്നത്. ഒരു അടി എൻ്റെ കഴുത്തിൽ കിട്ടി. ഈ അടിയിൽ പീസ് ഊരും പോലെ തന്നെ ഒരു കാല്, ഒരു ഒന്നര മിനിറ്റോളം ഉദ്ദേശിച്ച ഒരു കാല് ഇങ്ങനെ ഒരു കാലത്തിൻ്റെ ബലത്തിൽ നിന്നു. രണ്ടാമത്തെ കാല അപ്പോഴേ സ്വാധീനം പോയി. പിന്നെ മലം വരെ പോയാണ് ഞാൻ തറയിൽ വീഴുന്നത്. നട്ടലിന് സാരമായി പരിക്കേറ്റ സുനിലിനെ ജയിൽ ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റിയത്. ജയിൽ ഡോക്ടർ നിർബന്ധിച്ചതിനെ തുടർന്നാണ് 2 ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നട്ടലിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. 1 മെഡിക്കൽ കോളേജിലെ സെല്ലിൽ കഴിയുമ്പോൾ ബന്ധുക്കളെ കാണാൻ പോലും അനുവദിച്ചില്ല. മറ്റാരുടെയോ പ്രേരണയിലാണ് ജയിൽ വാർഡന്മാർ മർദ്ദിച്ചതെന്ന് സുനിൽ ആരോപിക്കുന്നു. ജയിലിലെത്തിയ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള ശ്രമവും ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തി. ജയിലിനുള്ളിലെ നരകജീവിതം അറിഞ്ഞ സുഹൃത്തുക്കൾ 1 മുമ്പ് സുനിലിനെ ജാമ്യത്തിലിറക്കി. തൻ്റെ ജീവിതം തകർത്തവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജയിലിലെ പരാതിപ്പെട്ടിയിൽ സുനിൽ നിരവധി പരാതികൾ നിക്ഷേപിച്ചു. കുറ്റക്കാർക്കെതിരെ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. ക്യാമറമാൻ സുരേഷ് എസ് നായർക്കൊപ്പം കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ജയിലിൽ തടവുകാരനെ വാർഡന്മാർ മർദ്ദിച്ചു എന്ന ആരോപണം ADGP അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ഹജ്ജിന്റെ പുണ്യം തേടി ഹജ്ജിൻ്റെ ഭാഗമായ ബലികർമ്മത്തിനായി ലക്ഷക്കണക്കിന് ആടുകളെ മക്കയിലെത്തിച്ചു. മിനായിലെ അറവുശാലയിൽ ഡോക്ടർമാരുൾപ്പെടെ 40,000 തൊഴിലാളികൾ ഡ്യൂട്ടിയിലുണ്ടാകും. മക്കയിലെ കാക്കിയ ആട് മാർക്കറ്റാണിത്. ബലി നൽകാനുള്ള 10,000 ആടുകളെയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 450 മീനായിലുള്ള വിശാലമായ അറവുശാലയിൽ ബലിമൃഗങ്ങളെ അറുക്കാനായി 40,000 തൊഴിലാളികൾ ഉണ്ടാകും. മൃഗങ്ങളുടെ ആരോഗ്യവും യോഗ്യതയും പരിശോധിക്കുന്നതിനായി 700 ഡോക്ടർമാരും 400 മതവിദ്യാർത്ഥികളും ഡ്യൂട്ടിയിലുണ്ടാകും. അറവുശാലയിൽ ബാക്കി വരുന്ന മാംസം പാവപ്പെട്ട ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറാണ് പതിവ്. ക്യാമറാമാൻ സാലി റിമ്പിയോടൊപ്പം മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. UDFന്റെ ഐക്യം നിലനിർത്താൻ എല്ലാ പാർട്ടികൾക്കും ബാധ്യതയുണ്ടെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. UDFിൽ പാർട്ടികൾ തമ്മിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും തൊടുപുഴയിൽ NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടംകുളം സമരവുമായി ബന്ധപ്പെട്ട് ഈ മാസം 22 മത്സ്യത്തൊഴിലാളികൾ ജില്ലാ കലക്ടർമാർക്ക് പരാതി നൽകും. മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കുക, ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഈ മാസം 29 മത്സ്യത്തൊഴിലാളികളും സമരാനുകൂല സംഘടനകളും ചേർന്ന് തമിഴ്നാട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച നിലപാടുകൾ തുടരുകയാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചില കാര്യങ്ങൾ കൂടിയുണ്ടെങ്കിലും പുറത്തു പറയാൻ ആയിട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. പാർലമെന്ററി രംഗത്ത് ഇടതു പാർട്ടികളുടെ നില പരുങ്ങലിലായി വരികയാണെന്ന് CPI നേതാവ് കാനം രാജേന്ദ്രൻ. ഈഗോ അവസാനിപ്പിച്ച് ഇടതു പാർട്ടികൾ ഐക്യത്തിന് ശ്രമിക്കണമെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ശക്തമായി നേരിടുമെന്ന് DYFA അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് പറഞ്ഞു. വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതും പങ്കാളിത്ത പെൻഷനും സർക്കാരിൻ്റെ ഭ്രാന്തൻ നയങ്ങളാണെന്നും MB രാജേഷ് കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു. അറുപതാമത് സംസ്ഥാന പുരുഷ സീനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി. 3 നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമായി 250 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വയനാട് ചുരത്തിൽ വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഡോക്ടർ ജയേഷാണ് മരിച്ചത്. കോഴിക്കോട് കോം ട്രസ്റ്റ് ആശുപത്രിയിലെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് CR രാജേഷ് ചേരുന്നു. രാജേഷ്, എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിവരങ്ങൾ? കിഷോർ, വയനാട് ചുരത്തിലെ രണ്ടാം വളവിലാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് കോം ട്രസ്റ്റ് ആശുപത്രിയുടെ വാനാണ്. ഈ സംഘം, 7 വാനിൽ ഉണ്ടായിരുന്നത്. വാൻ പൂർണ്ണമായും തകർന്നു. ഈ സംഘം വയനാട്ടിലെ മുട്ടിൽ എന്ന സ്ഥലത്ത് സൗജന്യ തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ്, ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത്. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റവരെ
കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ജയേഷ് എന്ന അദ്ദേഹം മരിച്ചു. കൂടാതെ ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത് ഡ്രൈവർ രാമകൃഷ്ണൻ, സാജിദ, സുജാത, സരോജിനി, ലയ, ആര്യ എന്നിവരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ഉള്ളത്. അല്പം മുമ്പാണ് ഡോക്ടർ ജയേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. കിഷോർ. നന്ദി രാജേഷ്. ഷാങ്ഹായ് മാസ്റ്റേഴ്സ് ടെന്നീസ് ഡബിൾസിൽ ലിയാൻഡർ പേസ് സ്റ്റെപനക് സഖ്യത്തിന് കിരീടം. ഫൈനലിൽ മഹേഷ് ഭൂപതി, രോഹൻ ബൊപ്പണ്ണ സഖ്യത്തെയാണ് പേസ് സഖ്യം തോൽപ്പിച്ചത്. 3 സെറ്റ് നീണ്ട മത്സരത്തിലാണ് പേസ് സഖ്യത്തിന്റെ ജയം. സ്കോർ 6-7, 6-3, 10-5. ഈ വർഷം പേസിന്റെ 4-ാം കിരീട നേട്ടമാണിത്. 56-ാമത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിന് കിരീടം. ആതിഥേയരായ എറണാകുളമാണ് 2-ാം സ്ഥാനത്ത്. 14 മീറ്റ് റെക്കോർഡുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പിറന്നത്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മീറ്റിൽ 580 പോയിന്റ് നേടിയാണ് പാലക്കാട് കിരീടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്ന എറണാകുളത്തിന് 389 പോയിന്റ് നേടാനേ കഴിഞ്ഞുള്ളൂ. 14 വർഷം കിരീടം കാത്ത കോട്ടയം 3-ാമതെത്തി. 29 സ്വർണവും 29 വെള്ളിയും 20 വെങ്കലവും പാലക്കാടൻ താരങ്ങൾ സ്വന്തമാക്കി. 14 മീറ്റർ റെക്കോർഡുകൾക്കാണ് സ്റ്റേഡിയം സാക്ഷിയായത്. കോതമംഗലം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്മാറിയത് ആതിഥേയ ജില്ലയ്ക്ക് തിരിച്ചടിയായി. കല്ലടി, പറളി സ്കൂളുകളുടെ പിൻബലത്തിലായിരുന്നു പാലക്കാടിന്റെ കുതിപ്പ്. മലപ്പുറത്തിന്റെ ജിജിൻ വിജയനും കണ്ണൂരിന്റെ സി രംഗിതയുമാണ് മീറ്റിലെ വേഗമേറിയ താരങ്ങൾ. ആതിഥേയരായ എറണാകുളത്തെ ബഹുദൂരം പിന്നിലാക്കിയാണ് പാലക്കാട് കിരീടം സ്വന്തമാക്കിയത്. ഒപ്പം ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 1.5 പതിറ്റാണ്ടിന്റെ ചരിത്രം തിരുത്താനും പാലക്കാടിനായി. കൊച്ചിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. കൂടംകുളം പ്രശ്നത്തിൽ VS പാർട്ടിയുടെ ശാസന. VS നിലപാട് കേന്ദ്ര കമ്മിറ്റി തള്ളി. പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രകാശ് കാരാട്ട്. VS കൂടംകുളം യാത്ര അനാവശ്യ പ്രശ്നമുണ്ടാക്കിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. CPM തീരുമാനം നിരാശാജനകമെന്ന് സമരസമിതി നേതാവ് ഉദയകുമാർ. വിളപ്പിൽ ശാലയിൽ നാളെ മുതൽ അനിശ്ചിതകാല ഹർത്താൽ. സർക്കാർ നടപടിയെ ന്യായീകരിക്കില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ. കുടുംബശ്രീ പ്രശ്നത്തിൽ ലീഗ് കോൺഗ്രസ് തുറന്ന പോരെ. കുടുംബശ്രീയെ ഇനിയും സഹായിക്കുമെന്ന് MK മുനീർ. മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് KC ജോസഫിന് മുനീറിന്റെ മറുപടി. ലീഗിനെ വിമർശിക്കുന്നവർ UDFന്റെ ചരിത്രം പഠിക്കണമെന്നും മുനീർ. മിൽമ പാൽവില വർധന നിലവിൽ വന്നു. ലിറ്ററിന് 5 രൂപ കൂടി. പരക്കെ പ്രതിഷേധം. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കിട്ടുമെന്ന ആശ്വാസത്തിൽ മലബാറിലെ ക്ഷീര കർഷകർ. ചാമ്പ്യൻസ് ലീഗ് 2020 മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ആദ്യ മത്സരം. മുംബൈ ലയൺസ് പോരാട്ടം രാത്രി 9. സിഡ്നിക്കെതിരെ ചെന്നൈയ്ക്ക് 186 റൺസ് വിജയലക്ഷ്യം. ന്യൂസ് ടൈം അവസാനിക്കുന്നു. ഇനി അല്പസമയത്തിനകം മണി ടൈം എന്ന പരിപാടി കാണാം. നമസ്കാരം.